വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് വിജയേട്ടാ, എപ്പോഴാണ് വസതിയിലേക്ക് സുരേഷ് ഗോപി എത്തിയത്? അവിടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണല്ലേ? അതെ അതെ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുൻപ്, അതായത് ഏതാണ്ട് ഒരു മിനിറ്റ് മുൻപാണ് ഇപ്പോൾ ഈ മാനേജിങ് മാതൃഭൂമി മാനേജിങ് എഡിറ്റർ പി വി ചന്ദ്രനും അതോടൊപ്പം തന്നെ മുൻ ഡയറക്ടർ പി വി ഗംഗാധരനെയും വസീർ ചേർന്ന് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന് സ്വീകരിച്ചു. ഇപ്പോൾ വീട്ടിൽ അദ്ദേഹം ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണ്. രാവിലെ കളി ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും ദർശനം നടത്തുകയും ചെയ്തു. അതിനുശേഷം അവിടുത്തെ വഴിപാടുകളും മറ്റും പൂർത്തിയാക്കിയതിന് ശേഷം ബി ജെ പി ഓഫീസിൽ ചെന്ന് ഓഫീസിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ ഈ വീടുകൾ ചേർന്ന് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ മാതൃഭൂമി മാനേജിങ് എഡിറ്റർ പി വി ചന്ദ്രൻ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിനുള്ള രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അദ്ദേഹം ഒരു പക്ഷേ മാമുപ്പയുടെ വസതിയിലേക്ക് മനസ്സിലുള്ളത്. ആ വീട്ടിൽ വളരെ ഊഷ്മളമായ സ്വീകരണം, അധികം ആൾക്കാരില്ല, വളരെ അടുത്ത ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ മാത്രം. പക്ഷേ സുരേഷ് ഗോപിക്ക് ഈ വീടുമായി വളരെ അടുത്ത ബന്ധം, ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാക്കിയ ആ വീടാണ് ഈ വീട്. അതിൻ്റെ ഒരു സ്മരണ കൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം നമുക്കറിയാം, വടക്കൻ വീരഗാഥ, ഏകലവ്യൻ, നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ള കെ ടി സിയും അതോടൊപ്പം തന്നെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെയും സിനിമകളിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ താരപാത്രയെ വലിയ രീതിയിൽ ഉയർത്തിയ അടങ്ങിയ നിർമ്മാതാവ് അടങ്ങിയ വീടാണിത്. ആ വീട് എന്ന രീതിയിലുള്ള ഒരു ഓർമ്മ കൂടി അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻ വീരഗാഥ, ഏകലവ്യൻ തുടങ്ങിയ സിനിമകൾ. അതുകൊണ്ട് നേരത്തെ പി വി ഗംഗാധരൻ, മാതൃഭൂമിയുടെ ഡയറക്ടറും പ്രമുഖ നിർമ്മാതാവുമായിരുന്ന പി വി ഗംഗാധരൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിലുൾപ്പെടെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങേറ്റത് വൈകാരികമായ ബന്ധമുള്ള വീടാണ്, തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ വീടാണ്, തൻ്റെ സ്നേഹത്തിന് വലിയ മാനം നൽകിയ വീടാണ് എന്നതുൾപ്പെടെയുള്ള കാര്യം ആ സമയത്തും അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. പിന്നീടിപ്പോൾ മന്ത്രിയായ ശേഷം അദ്ദേഹം ഒരു വീട് സന്ദർശിക്കുന്നത് ഇപ്പോൾ ഇത് ആദ്യമായാണ്. എത്ര സമയം അവിടെ വസതിയിൽ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിജയേട്ടാ? കുറച്ച് സമയം ഉണ്ടാകും, കാരണം അവിടെ നിന്ന് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം 9 മണിക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അതുവരെയുള്ള സമയം ഒരുപക്ഷെ മാമുപ്പയുടെ വസതിയിൽ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പ് പറയാറായിട്ടില്ല, അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകുമായിരിക്കും, അതല്ലെങ്കിൽ ഒരു മണിക്കൂറോളം മിക്കവാറും സമയം ഇവിടെ ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കമ്മിറ്റീസിനെ കഴിയുന്നത്. കാരണം അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലൊരു സന്ദർശനം തന്നെ പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അദ്ദേഹം സന്ദർശിക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി കോഴിക്കോട് ഒരു ഹോട്ടലിൽ താമസിക്കുകയും ഇന്ന് രാവിലെ തളി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. ആ സ്ഥലത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. പി വി ചന്ദ്രൻ്റെയും പി വി ഗംഗാധരൻ്റെയും കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ വസതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ബി ജെ പിയുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അതിന് പുറമെ ഇപ്പോൾ മാതൃഭൂമി കുടുംബത്തിൻ്റെ മുഴുവൻ ആൾക്കാരും എന്ന് തന്നെ നമുക്ക് പറയാം. ഡയറക്ടർ ബോർഡിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളത് എം വി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. മാനേജിങ് എഡിറ്റർ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹമുണ്ട്, അതുപോലെ ജോയിന്റ് മാനേജിങ് എഡിറ്റർ ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. അതിനൊപ്പം ബി ജെ പിയുടെ നേതാക്കളായ എം ടി രമേഷ്, കെ രഞ്ജിത്ത്, വി കെ സജീവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. നിർമ്മാതാവ് ഔസേപ്പ് അച്ഛൻ അല്പസമയം മുൻപേ വന്ന് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നു. പ്രഫുൽ കൃഷ്ണയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വലിയ രീതിയിലുള്ള ബി ജെ പി നേതാക്കന്മാരുടെ നിരയോ ഒന്നും മറ്റും ഇല്ല. വളരെ അടുത്ത ആൾക്കാർ, വളരെ ചുരുങ്ങിയ സൗഹൃദത്തിലുള്ള ആൾക്കാർ, വളരെ ഒരു ഗൗരവമേറിയ അല്ലെങ്കിൽ ഒരു ഊഷ്മള സ്വീകരണം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു
വ്യക്തമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം അദ്ദേഹത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ ഇവിടെയാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിനുശേഷം കണ്ണൂരേക്ക് പോകും എന്നാണ് പറയുന്നത്. 12 മണിയോടുകൂടി മാടായിക്കാവിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറയുന്നു. അവിടെ ആ സമയത്താണ് മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മാമുക്കയുടെ വീട്ടിലുള്ള സന്ദർശനം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. പിന്നീട് ഒരു ദിവസം കോഴിക്കോട് വസതി സന്ദർശിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്, ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെ എത്തി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരൊന്ന് മാറ്റുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കുമോ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ സംസാരിച്ച ശേഷം അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് പോകാനുള്ള പദ്ധതി. ഇന്നലെ രാത്രി കോഴിക്കോട് നഗരത്തിലെത്തിയത്, നഗരത്തിലേക്ക് ഹോട്ടലിൽ താമസിച്ചതിനു ശേഷം ഇന്ന് രാവിലെ തളി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. തളി ക്ഷേത്ര സന്ദർശനം നടത്തിയതിനു ശേഷം അതിനുശേഷം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി മാരാർജി ഓഫീസായ മാരാർജി ഭവനിൽ പോവുകയും അവിടെ നിന്നാണ് അദ്ദേഹം തിരിച്ച് ഏതായാലും മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയംസ്കുമാർ ഉൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്.